വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും രാജാവും. ഈശോ സഭയ്ക്ക് കീഴിൽ സന്യാസവ്രത വാഗ്ദാനം നടത്തുകയും വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്ത ഫ്രാൻസിസ് സേവ്യറിനെ മാർപ്പാപ്പ പൗരസ്ത്യദേശത്തെ തൻ്റെ പ്രതിനിധിയായി നിയമിച്ച് സുവിശേഷ പ്രഘോഷണത്തിനായി ഇന്ത്യയിലേക്ക് അയച്ചു. പോർച്ചുഗലിലെ ജോൺ മൂന്നാമൻ രാജാവിൽ നിന്ന് നിയമനം സംബന്ധിച്ച അധികാരപത്രം കൈപ്പറ്റിയ ഫ്രാൻസിസ് പൗരസ്ത്യദേശം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച കപ്പലിൽ കയറി ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഇന്ത്യയിലേക്ക് പുറപ്പെടുവാനൊരുങ്ങിയ ഫ്രാൻസിസിനെ സാമ്പത്തികമായി സഹായിക്കാൻ രാജാവായ ജോൺ ശ്രമിച്ചെങ്കിലും തനിക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പണമല്ലാതെ മറ്റൊന്നും തന്നെ സ്വീകരിക്കാൻ ഫ്രാൻസിസ് തയ്യാറായിരുന്നില്ല. ഒരു അടിമയെ ഫ്രാൻസിസിനെ സഹായിയായി അയക്കാൻ രാജാവ് സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും അടിമ സമ്പ്രദായത്തെ വെറുത്തിരുന്ന ഫ്രാൻസിസ് തൻ്റെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും തനിക്ക് തന്നെ കഴിയുമെന്ന് പറഞ്ഞ് അത്തരം ഒരു ഔദാര്യവും തിരസ്കരിക്കുകയായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ ഫ്രാൻസിസും സംഘവും ഇന്ത്യയിലെ ഘോഷ എന്ന പ്രദേശത്തുള്ള തുറമുഖത്ത് കപ്പലടുപ്പിക്കുകയായിരുന്നു. മിഷണറി പ്രവർത്തനത്തിനായി ഇന്ത്യയിലെത്തിച്ചേർന്ന ഫ്രാൻസിസിനെ ഏറെ താമസിയാതെ തന്നെ ഒരു സത്യം ബോധ്യപ്പെട്ടു. ജോൺ മൂന്നാമൻ രാജാവിനാൽ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടിരുന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പടയാളികളുടെയും അസാൻമാർഗീയത നിറഞ്ഞ ജീവിതമാണ് ഇന്ത്യയിലെ വിജാതീയരെ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നതെന്ന സത്യം. സത്യം മനസ്സിലാക്കിയ ഫ്രാൻസിസ് ജോൺ രാജാവിനായി ഇപ്രകാരം കത്തെഴുതി: അല്ലയോ പ്രഭു, അങ്ങ് ഇന്ത്യയിലേക്ക് പ്രതിനിധികളായി അയച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരുടെ അസാൻമാർഗീയതയും അധാർമികതയും നിറഞ്ഞ ജീവിതരീതി വിജാതീയരായ പലരെയും ക്രിസ്തുമത വിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. തന്മൂലം ഒരു നാളിൽ അന്ത്യവിധിക്കായി ദൈവം അങ്ങേ വിളിക്കുന്ന നാളിൽ താങ്കളുടെ അധികാരത്തിന് കീഴിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ധാർമ്മിക മൂല്യങ്ങളും സാൻമാർഗിക ചിന്തകളും വെടിഞ്ഞ് പെരുമാറിയിട്ടും എന്തുകൊണ്ട് അവരെ തിരുത്താൻ ശ്രമിച്ചില്ല എന്ന് ദൈവം അങ്ങയോട് ചോദിക്കാനിടയുണ്ട്. അത്തരം ഒരു പ്രതിസന്ധി ഒഴിവാക്കാനായി അസാൻമാർഗീയതയിൽ മുഴുകി ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെ തിരികെ പോർച്ചുഗലിലേക്ക് വിളിക്കുവാൻ അങ്ങ് തീരുമാനിച്ചാവേണ്ടിയിരിക്കുന്നു. കാലം പിന്നെയും മുന്നോട്ടു പോയപ്പോൾ മാർപ്പാപ്പയുടെ അനുമതി പത്രത്തോടെ മതപ്രചാരണത്തിനെന്ന വ്യാജേന പൗരസ്ത്യദേശത്തെത്തിച്ചേരുന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർക്കും പോർച്ചുഗലിലെ രാജാവിനും അത്തരം ഒരു നീക്കത്തിന് പിന്നിൽ പൗരസ്ത്യദേശത്തെ ജനങ്ങളെ കൊള്ളയടിക്കുക എന്നതല്ലാതെ മറ്റൊരു നല്ല ഉദ്ദേശവുമില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് ഏറെ വേദനയോടെ രാജാവിനെ വീണ്ടും കത്തെഴുതി: അല്ലയോ പ്രഭു, വർഷങ്ങൾ പലത് പൗരസ്ത്യദേശത്ത് ഒരു മിഷണറിയായി സേവനമനുഷ്ഠിച്ചതിൽ നിന്ന് ഒരു സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്ന പേര് പറഞ്ഞ് പൗരസ്ത്യദേശത്ത് എത്തുന്ന അങ്ങയുടെ ഉദ്യോഗസ്ഥർക്ക് ക്രിസ്തുമത പ്രചരണത്തിന് തക്ക യോഗ്യതയോ കഴിവോ ഇല്ല എന്ന് തന്നെയുമല്ല അവരുടെ വരവിന് പിന്നിലെ ഏക ലക്ഷ്യം പൗരസ്ത്യദേശങ്ങളിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് താനും.